हाई फ्रेंड्स, द क्याप्टन कुक यूट्यूब चानल स्वागत। यानिवे और अवियल अवियल नमें पाड़े साधारण अवियल कपर अवियल अद साधारण कप अवियल और वेरटटी कप अवियल इतने नमुक नोक। कप अवियल नमुक आवश्यक साधन या कपड़े वैचुट अब नील चुदायटा वैचा या कुछ पचमाटें अद चुदायटरी वैचु ना पुल पचमा नोकी या कीरतान इंपे वीटल कीर आयोजन इन शोषि ना कटी कीरतं कल वण कीरतं कल अद टेस्ट कूड़ल। പിന്നീട് ഞാൻ കുറച്ച് ചക്കക്കുരു ഒരു നാല് ചക്കക്കുരു രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്। പിന്നെ നമുക്ക് അവിയലിനെ അരക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്। തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ്, പിന്നീട് വെളുത്തുള്ളിയുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് മുളകുപൊടി, ജീരകം, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്। അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാനായിട്ടാണ്। നമുക്ക് ആദ്യം ഈ കപ്പ ഒന്ന് പ്രത്യേകം വേവിച്ചെടുക്കണം। അതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്। ഈ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഈ കപ്പ ഇട്ട് കൊടുക്കണം, എന്നിട്ട് നല്ലോണം വേവിച്ച് എടുക്കുക। അപ്പോൾ നമുക്ക് ഈ കപ്പ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അവിയലിന്റെ കൂട്ട് നമുക്ക് അരച്ചെടുക്കാം। അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു നാല് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്, അതും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം। ഇത് നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഒരു നല്ല തരിതരിപ്പായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്। ഇതാ ഈ കൂട്ട ഞാൻ ഇപ്പോ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്, അരിഞ്ഞു പോവാതെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്। ഇനി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ വേവിച്ചെടുക്കാൻ പോവാണ്। അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്। ആ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളും കീരത്തണ്ടും ചക്കക്കുരുവും പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അവിയലിന്റെ കൂട്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കണം। ഇതിലേക്ക് ഞാൻ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂട ചേർക്കുന്നുണ്ട്। ഇനി ഞാൻ ഇതില് കുറച്ച് വെള്ളം കൂട ഒഴിച്ച് കൊടുക്കാനാണ്। ഞാൻ ഇപ്പോ ഒരു കാൽ ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, വെള്ളം കൂടി പോവാനും പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല। ഇനി ഇത് ഗ്യാസിൽ വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നത് വരെ വെച്ചേക്കണം। ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്। നമ്മുടെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്ത സാധനങ്ങളും കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്। ദാ നല്ല കറക്റ്റ് പാകത്തിന് ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്। ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനാണ്। എന്നിട്ട് നല്ലോണം ഇത് രണ്ടും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം। ഫൈനലായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി। ഞാനിതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാണ്। ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു। പച്ചമാങ്ങയുടെ പുളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, അതുകൊണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക। എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണം।
മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.